യേശുവിനെ ക്രൂശിച്ചത് ഏത് ദിവസമാണ്? വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ അതോ ബുധനാഴ്ചയോ? യേശു തന്നെക്കുറിച്ച് തന്നെ പ്രവചിച്ച ആ യോനയുടെ അടയാളം അത് നിവൃത്തിയായോ? അതായെങ്കിൽ എങ്ങനെ? യേശു തൻ്റെ മരണത്തെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചുമെല്ലാം താൻ പ്രവചിച്ചിരുന്നു. മത്തായി 12:38-40 വാക്യങ്ങൾ, ആ വേദഭാഗം, വെള്ളിയാഴ്ചയാണ് യേശുവിനെ ക്രൂശിച്ചത് എന്ന ആ ഒരു വ്യൂ പോയിന്റിനെ തകർത്ത് കളയുന്ന ഒരു വേദഭാഗമാണ്. അപ്പോൾ ശാസ്ത്രിമാരിലും പരീശന്മാരിലും ചിലർ അവനോട്, ഗുരു, നീ ഒരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, ദോഷവും വ്യഭിചാരവും ഉള്ള തലമുറ അടയാളം തിരയുന്നു. യോനാ പ്രവാചകന്റെ അടയാളമല്ലാതെ അതിനടയാളം ലഭിക്കുകയില്ല. ഇനി ശ്രദ്ധിക്കണം, യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അപ്പൊ യേശു തന്നെ പറഞ്ഞു, താൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കുമെന്ന്. ബൈ ദ വേ, ഈ വാക്യങ്ങൾ എടുത്താണ് ചില വ്യക്തികൾ, ചില മതങ്ങളിൽ ഉള്ള ചില വ്യക്തികൾ എടുത്ത് ബൈബിൾ തെറ്റാണെന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നത്. കാരണം അവർ പറയും, ഈ വാക്യങ്ങൾ അനുസരിച്ച് നോക്കിയാൽ വെള്ളി, ശനി, ഞായർ എങ്ങനെയാണ് 3 രാവും 3 പകലും ആകുന്നത്? അതുകൊണ്ട് ബൈബിൾ തെറ്റാണ്. ബൈബിളിനെ ഡിസ്പ്രൂവ് ചെയ്യുവാനുള്ള ശ്രമങ്ങൾ അവർ പരിശ്രമിക്കും. അതവർക്ക് ബൈബിളിനെ പറ്റിയുള്ള ശരിക്കുള്ള പരിജ്ഞാനമില്ലാത്തതും കൊണ്ടാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണം. നമുക്കേതായാലും രാവും പകലും എല്ലാം ഒന്ന് എണ്ണി നോക്കാം. യേശുവിനെ വെള്ളിയാഴ്ച ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമാണ് ക്രൂശിച്ചതെങ്കിൽ 1 പകലെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച പകൽ, 1 രാത്രി എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച രാത്രി, 2 പകലെന്ന് പറയുമ്പോൾ ശനിയാഴ്ച പകൽ, 2 രാത്രി എന്ന് പറയുമ്പോൾ ശനിയാഴ്ച രാത്രി, 3 പകലെന്ന് പറയുമ്പോൾ ഞായറാഴ്ച പകൽ, 3 രാത്രിയോ? ഓ, ഒരു പ്രശ്നമുണ്ടല്ലോ. നമ്മൾ എങ്ങനെയാണ് 3-ാമത്തെ രാത്രിയെ അവിടെ ഫിറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ആ സ്ത്രീകൾക്ക് ശബത്തിന് ശേഷം സുഗന്ധവർഗങ്ങൾ ഒക്കെ വാങ്ങുവാൻ പോകുന്നത്? അപ്പോൾ തന്നെ ശബത്തിന് മുമ്പ് സുഗന്ധവർഗങ്ങളൊക്കെ ഒരുക്കി യേശുവിൻ്റെ ശരീരത്തെ പൂശുവാൻ പോകുന്നത്? ആദ്യം വാങ്ങിയിട്ടല്ലേ പിന്നെ ഒരുക്കുന്നത്? നേരെ മറിച്ച് ഇവിടെ കാണുന്നത് ആദ്യം ഒരുക്കി പിന്നെ വാങ്ങുവാൻ പോയെന്ന്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ആഴ്ചയിൽ 2 ശബത്തുകൾ വേണം. മാത്രമല്ല, യോഹന്നാൻ 19:31 പറയുന്നു, യേശുവിനെ ക്രൂശിച്ചതിൻ്റെ അടുത്ത ദിവസം ഒരു ഹൈ ശബത്തായിരുന്നു, ഈ പ്രത്യേക ഒരു ശബത ദിവസമായിരുന്നുവെന്ന്. അതായത് നിസാൻ 15-ാം തീയതി. മാത്രമല്ല, മത്തായി 28:1 ഒറിജിനൽ ഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ നമ്മൾ വായിക്കുന്നു, ആഫ്റ്റർ ദ ശബത്സ്, ശബത്തുകൾക്ക് ശേഷം. അവിടെ ശബത് ഉപയോഗിച്ചിരിക്കുന്ന ആ പദം ബഹുവചന പ്രയോഗമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ്, ആ ആഴ്ചയിൽ 2 ശബത്തുകളുണ്ടായിരുന്നു. 1, വ്യാഴാഴ്ചയിൽ ഉണ്ടായിരുന്ന ആ പ്രത്യേക ഹൈഡേ ശബത്ത്, പ്രത്യേക ശബത് ദിവസം. പിന്നെ ശനിയാഴ്ചയുള്ള നോർമലായിട്ടുള്ള അവരുടെ ശബത് ദിവസവും. അപ്പോൾ യേശുവിനെ ക്രൂശിച്ചത് ബുധനാഴ്ചയാണെങ്കിൽ ആ ഹൈഡേ ശബത്ത്, ആ പ്രത്യേക ശബത്ത് വ്യാഴാഴ്ചയാണ്. അന്ന് ഒരു വിശ്രമ ദിവസമാണ്. അതിന് അടുത്ത ദിവസം വെള്ളിയാഴ്ചയാണ്. സ്ത്രീകൾ സുഗന്ധവർഗങ്ങളൊക്കെ വാങ്ങി ആ കല്ലറ സന്ദർശിച്ച് ആ സുഗന്ധവർഗങ്ങളെല്ലാം ഒരുക്കി വെച്ചത്. എന്നിട്ട് ശനിയാഴ്ചയാണ് അവരുടെ സാധാരണയായിട്ടുള്ള ശബത ദിവസം. അതൊരു വിശ്രമ ദിവസമാകിയാൽ ആ സ്ത്രീകൾ അന്ന് വിശ്രമിച്ചു. എന്നിട്ട് ഞായറാഴ്ച അതിരാവിലെ അവർ കല്ലറയിലേക്ക് വന്നപ്പോൾ അവർ ആ കല്ലറ ശൂന്യമായിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇനിയും യേശു തൻ്റെ ആ മരണ അടക്ക പുനരുത്ഥാനത്തെക്കുറിച്ച് പ്രവചിച്ച ആ 3 രാവും 3 പകലിനെയും കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. 1 രാത്രി എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച രാത്രി, 1 പകലെന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച പകൽ, 2 രാത്രി വ്യാഴാഴ്ച രാത്രി, 2 പകൽ വെള്ളിയാഴ്ച പകൽ, 3 രാത്രി വെള്ളിയാഴ്ച രാത്രി, 3 പകൽ ശനിയാഴ്ച പകൽ. നമ്മളിനിയും ഞായറാഴ്ച വരെ കൗണ്ട് ചെയ്യണോ? വേണ്ട. അതെന്താ? കാരണം ബൈബിൾ വ്യക്തമായ സമയം പറയുന്നില്ല. ഏത് സമയമാണ് യേശു ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റതെന്ന് ബൈബിൾ പറയുന്നത് ഇത്രമാത്രമാണ്. ആ സ്ത്രീകൾ ആഴ്ചവട്ടത്തിൻ്റെ 1-ാം ദിവസം അതിരാവിലെ കല്ലറയിലേക്ക് വന്നപ്പോൾ അവർ കണ്ടത് ആ കല്ല് ഓൾറെഡി ഉരുട്ടി മാറ്റിയിരിക്കുന്നതാണ് അവർ കണ്ടത്.
ഇതുതന്നെയാണ് മത്തായിയും ലൂക്കോസും എല്ലാം റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതും കൂടെ എല്ലാം ചേർത്ത് വെച്ച് നോക്കുമ്പോൾ യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ആ കൃത്യമായ സമയം ശനിയാഴ്ച വൈകുന്നേരം 6 PM 6 മണിക്ക് ശേഷം അല്പനേരം കഴിഞ്ഞ് ഏതോ ഒരു സെക്കൻഡിൽ യേശു കർത്താവ് ആ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പോയി കഴിഞ്ഞു. ഈ ഒരു വ്യൂ പോയിന്റിന് മാത്രമേ യേശുവിൻ്റെ പ്രവചനം മത്തായി 12:40 നാം വായിച്ച ആ പ്രവചനത്തെ ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് യേശു കർത്താവ് 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ആയിരിക്കുമെന്നുള്ളത്. ഇതാണ് യേശുവിൻ്റെ ക്രൂശീകരണ ആഴ്ചയുടെ സമയക്രമം, ആ ടൈം ലൈൻ. നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഇത് പഠിക്കാം. അതുപോലെ തന്നെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് യേശു എന്തിനു വേണ്ടിയാണ് മരിച്ചത്. സകല പാപികളുടെയും ശിക്ഷാവിധിയെ ഏറ്റുവാങ്ങുവാൻ, മാനവജാതിയെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുവാൻ, താങ്കളെ വീണ്ടെടുക്കുവാൻ.